കടകളടച്ച് റേഷൻ വ്യാപാരികൾ രാപ്പകൽ സമരം നടത്തുന്നു. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിട്ടാണ് റേഷൻ വ്യാപാരികൾ തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ 48 മണിക്കൂർ രാപ്പകൽ സമരം സംഘടിപ്പിക്കുന്നത്. വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കണമെന്നും KTPDS ആക്ടിലെ അപാകത പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാനത്തെ 15,000 വരുന്ന റേഷൻ വ്യാപാരികൾ സമരത്തിനിറങ്ങുന്നത്. റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സർക്കാരുകളുടെ തെറ്റായ നിലപാടുകളിൽ പ്രതിഷേധിച്ചുള്ള സമരം. സാധാരണക്കാരായ റേഷൻ വ്യാപാരികൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും 3,000 റേഷൻ കടകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെന്നും ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സെബാസ്റ്റ്യൻ ചുണ്ടൽ പറഞ്ഞു. തിരുവനന്തപുരം രക്താക്ഷി മണ്ഡപത്തിൽ രാപ്പകൽ സമരം നടത്തുകയാണ്. ആ സമരം സർക്കാരിന്റെ കണ്ണു തുറക്കുകയും കേരളത്തിലെ സാധാരണക്കാരായ റേഷൻ കാർഡിന്റെ നിലനിൽപ്പ് തന്നെ അപകടമാകുന്ന രീതിയിൽ കേരളത്തിലെ 3,000 റേഷൻ കടകൾ അടച്ചുപൂട്ടൽ ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വാടക വർധനവ്, തൊഴിലാളികളുടെ വർധനവ്, മറ്റ് ചെലവുകൾ കൂടിയപ്പോൾ 2018 വേതന പാക്കേജ് തിരുത്തുവാൻ സർക്കാർ തയ്യാറാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അടിയന്തരമായി റേഷൻ വ്യാപാരികൾ സമരരംഗത്ത് വന്നിട്ടുള്ളത്. കോവിഡ് കാലത്ത് വിതരണം ചെയ്ത കിറ്റിന്റെ കമ്മീഷൻ നൽകാൻ ഇതുവരെയും സർക്കാർ തയ്യാറായിട്ടില്ലെന്നും സെബാസ്റ്റ്യൻ വ്യക്തമാക്കി. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നടക്കുന്ന സമരത്തിന് മുന്നോടിയായി റേഷൻ വ്യാപാരികളുടെ സംഘടനാ നേതാക്കളുമായി ഭക്ഷ്യ ധനവകുപ്പ് മന്ത്രിമാർ ചർച്ച നടത്തിയിരുന്നു. നിയമസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന ചർച്ചയിൽ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഒന്നിനുപോലും അനുകൂല മറുപടിയുണ്ടാകാത്ത സാഹചര്യത്തിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നിശ്ചയിച്ച 48 മണിക്കൂർ കടയടപ്പ് സമരവുമായി മുന്നോട്ടു പോകാൻ സംയുക്ത സമരസമിതി തീരുമാനിക്കുകയായിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി.